സ്വാഗതം. കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. യൂട്യൂബിൽ നിന്ന് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനും ശേഷം വീഡിയോ ഓഡിയോ കട്ട് ചെയ്യാനും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനുമാണ് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്ന ഒരു രസകരമായ ക്വിക്ക് വീഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ക്വിക്ക് ആപ്പ് സമയം ലാഭിക്കുന്നതിന് വേണ്ടി നേരത്തെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലളിതമായ രീതിയിൽ ഒരു പ്രൊമോ വീഡിയോ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ആപ്പാണ് ക്യുക്ക് എന്നാണ് അതിൻ്റെ പേര്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുമ്പ് ഞാൻ ചെയ്തു വെച്ച കുറച്ച് ക്യുക്ക് വീഡിയോസ്, വൈറൽ കട്ട് വീഡിയോസ് എല്ലാം ഇതിലുണ്ട്. നിങ്ങൾക്ക് പ്ലസ് എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ക്യാമറയിൽ നിന്നോ അതല്ലെങ്കിൽ ഓഡിയോ വീഡിയോ കട്ടറിൽ നിന്നോ ചെറിയ ചെറിയ ഭാഗങ്ങളായി മുറിച്ചു വച്ചിരിക്കുന്ന ഏതാനും വീഡിയോസ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾ പല സമയത്തും ഷൂട്ട് ചെയ്ത ചെറിയ വീഡിയോ ക്ലിപ്പിംഗ് സെലക്ട് ചെയ്ത് കൊടുത്താലും മതിയാകും. ഞാനിവിടെ ഒന്ന് രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചത് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ പറഞ്ഞു അതിനൊരു ടൈറ്റിലോ ഇൻട്രൊഡക്ഷനോ കൊടുക്കാം, അല്ലെങ്കിൽ പ്രൊമോ എന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാം. ഒരു 30 സെക്കൻഡോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ നമുക്ക് ലഭിക്കും. ഈ കാണുന്ന റോ, എപ്പിക്, ലൈറ്റ്, ടൈപ്പ്, ഇങ്ങനെ 10-15 ടെംപ്ലേറ്റ്സുകൾ ഓൾറെഡി ഈ ക്യുക്ക് ആപ്പിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ടെംപ്ലേറ്റ്സ് റിവ്യൂ നോക്കുക. പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഡ്യൂറേഷനാണ്. ഡ്യൂറേഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 30 സെക്കൻഡാണ് ഇവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാം. സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്രീൻ ഏരിയ പല മെത്തേഡിൽ കണ്ടല്ലോ. മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ തുടക്കം മുതൽ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. പിന്നെ ഫിൽട്ടർ, പിന്നെ ഫോണ്ട്, പിന്നെ പാലറ്റ്സുകൾ ഏതൊക്കെ രീതിയിൽ പാലറ്റ്സിന് മാറ്റി കൊടുക്കണം. ഈ മ്യൂസിക്കിൻ്റെ സൈൻ ഉള്ള സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോ വീഡിയോക്ക് ആവശ്യമായ പ്രീ ഡിഫൈൻഡ് സൗണ്ടുകൾ ലഭിക്കുന്നതാണ്. കണ്ടില്ലേ പല മെത്തേഡിൽ മെമ്മറീസ്, മൈ മ്യൂസിക്. ഇനി നിങ്ങൾ ഈ റൗണ്ട് ബ്ലൂ കളറുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ലിങ്ക്, സെൻഡ് ഫയൽ, സേവ് വിത്തൗട്ട് ഷെയറിംഗ് ഇങ്ങനെ 3 മെനു കാണാം. അതിൽ സേവ് വിത്തൗട്ട് ഷെയറിംഗ് എന്ന് പ്രസ് ചെയ്യുക. ഇതുവരെ ചെയ്ത എഫക്റ്റോട് കൂടിയ ആ പ്രൊമോ വീഡിയോ മൊബൈലിൻ്റെ സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്തിട്ടുണ്ടാവും. അതെവിടെയാണെന്ന് നോക്കാം. ഫയൽ മാനേജറിൽ ക്യാമറയിൽ ക്യുക്ക് എന്നുള്ള ഫോൾഡറിൽ ആ ഫയല്
കാണാവുന്നതാണ്. ഏറ്റവും മുകളിൽ അതിൻ്റെ സൈസും ടൈമും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ പെട്ടെന്ന് കാണാവുന്ന ലൊക്കേഷൻ വീഡിയോസ് എന്ന ഫോൾഡർ ഇവിടെ തുറന്ന് നോക്കിയാലും ആദ്യം കാണുന്ന ക്യുക്ക് എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്യുന്ന MP4 ഫയലായിരിക്കും. 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ ഔട്ട്പുട്ട് ഫയലിനെ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ സ്റ്റാറ്റസായോ അതല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക. അടുത്ത വീഡിയോ വരുന്നതുവരെ ആവശ്യമുള്ളവർ മുൻ വീഡിയോസ് എല്ലാം പ്രാക്ടീസ് ചെയ്യണേ. അതുവരേക്കും ബൈ ബൈ.